ഹായ് നമസ്കാരം, ഞാൻ ബീഗം ആശാ ഷെറിൻ. ഞങ്ങൾ രജിത് സാറിൻ്റെ ഭയങ്കര ഫാനാണ്. ഞാനല്ല, എൻ്റെ മോളാണ് ഭയങ്കര ഫാനാണ്. അവളുടെ പേര് പൊടിമോൾ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. ഇസബൽ എന്നാണ്, ഇസബൽ സൂര്യൻ. ഇവർക്കാണെങ്കിൽ എക്സാം ആയിരുന്നാലും രജിത് സാറിൻ്റെ പ്രോഗ്രാം ആയതുകൊണ്ട് അവൾക്ക് കാരണം ഇപ്പം രജിത് സാറ് ജയിലിൽ കിടക്കുന്നുണ്ട്, അവൾക്ക് ഭയങ്കര വിഷമമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പറ നിനക്ക് പറയാനുള്ള പറ, ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് ഇഷ്ടപ്പെടാൻ കാരണം രജിത് സാറിന്? എന്താണ് ഇഷ്ടപ്പെടാൻ കാരണം? എല്ലാരും കൂട്ടം കൂടി ഒഴിവാക്കില്ലേ? എല്ലാവരും കൂടെ കൂട്ടം കൂടി ഒഴിവാക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തോട് കൂടുതൽ ഇഷ്ടം. ഞാനൊക്കെ ഉണ്ടല്ലോ ടി വിയിലെ ചാനൽ ചർച്ചകളിൽ പ്രോഗ്രാമുകളിലൊക്കെ ഈ രജിത് സാറിനെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ വെള്ള ദാടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു മനുഷ്യൻ, വളരെ റഫായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വളരെ എനിക്ക് അദ്ദേഹം ബിഗ് ബോസിൽ വന്ന കഴിഞ്ഞ ബിഗ് ബോസും ഒക്കെ ഞങ്ങൾ കണ്ടു. ഈ ബിഗ് ബോസിൽ വന്നപ്പോഴത്തേക്ക് ഓ, ഈ മനുഷ്യൻ വന്നല്ലോ, ഇതിലുണ്ടായി ഇങ്ങേര് എന്ന് ഞാൻ ചിന്തിച്ചിരുന്നേ. എനിക്ക് ഒരു ഭയങ്കരമായൊരു അകല മനസ്സ് ഒരു മുൻധാരണ എനിക്ക് ഇയാളെക്കുറിച്ച് അറിയില്ല. പക്ഷെ ഒരുപാട് വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരു വിദ്യാസമ്പന്നനാണ്, പിന്നെ എവിടെയും പ്രശ്നമാണ് എന്നെല്ലാം ഞാൻ ചിന്തിച്ചിരുന്നു. എനിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു, സത്യം പറഞ്ഞാൽ എനിക്ക് രജിത് സാറിനെ ഇഷ്ടമേ അല്ലായിരുന്നു. പക്ഷെ ഞാൻ ഈ പ്രോഗ്രാം കണ്ടതിന് ശേഷം, ബിഗ് ബോസ് കണ്ടതിന് ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഇഷ്ടം വെച്ചാൽ എന്ത് ക്വാളിറ്റി, എന്ത് നല്ല സ്വഭാവമാണ് അദ്ദേഹത്തിൻ്റെത്. ഉള്ളതുപോലെ പറയുന്നുണ്ട്. പിന്നെ ചില ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നിടത്തുനിന്ന് അദ്ദേഹം അങ്ങ് ഒഴിവായി പോകുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളവരെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയമാണ്, ആക്ടിംഗ് ആണ് അല്ലേ? നിനക്ക് തോന്നിയില്ല അല്ലേ? മൊത്തം അഭിനയല്ലേ ഇതിൽ മെയിനായിട്ട്? ഇപ്പം അഭിനയിക്കുന്ന ആരാണ്? മഞ്ജു പത്രോസ്. മഞ്ജു പത്രോസിൻ്റെ ഒരു ഇത് പറ. ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പോലും മനസ്സിലായി മഞ്ജു പത്രോസിൻ്റെ കെട്ടിപ്പൂടി കെട്ടിപ്പൂടിയിടാ ആ ലെവല്. എന്ത് മോശമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭയങ്കര സദാചാര പോലീസ് ചമയല്ല, അങ്ങനെയൊന്നുമല്ല. കെട്ടിപ്പിടിക്കുന്നതിനോ ഉമ്മ വയ്ക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല നമുക്ക്. ആ അത് നീ പറയും, നീ പറയും. ഒന്ന് അറിഞ്ഞ് രണ്ടാമതേന് കെട്ടിപ്പിടിയാണ്. ഒരു ഫുക്രുവും ഫുക്രുവും മഞ്ജുവിനെ എന്ത് പറഞ്ഞാലും അപ്പോഴും ഒന്ന് കെട്ടിപ്പിടിക്കണം. മഞ്ജുവിനാണ് കൂടുതൽ ദേഷ്യം. വളരെ മോശമായിട്ടാണ് രജിത് സാറിനെ കുറിച്ച് സംസാരിക്കുന്നത്. എനിക്ക് ഭയങ്കര വിഷമം തോന്നും, ചിലപ്പോഴൊക്കെ ഭയങ്കരമായിട്ട് സങ്കടം തോന്നും. ഇവിടെ നിന്നിട്ട് നമുക്ക് പറയണമെന്ന് തോന്നും, ഓ രണ്ട് വാക്ക് ഇവിടെ ഇരുന്ന് പറഞ്ഞു, എന്നാൽ ഇങ്ങനെ പറയാമായിരുന്നു, തിരിച്ചയാൾക്ക് ഇങ്ങനെ പറയാമായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ ജസ്ല ഇന്ന് പറയുന്നതായിട്ട് കണ്ണെടുത്ത് കണ്ടു കഴിഞ്ഞ ദൃഷ്ടി പതിച്ചാൽ തന്നെ നശിച്ചു പോകുന്നത് ഒരു ടാസ്കിൽ. ജസ്ലയുടെ ഒരൊറ്റ ലൈവ് കണ്ടാൽ തന്നെ മതി പിള്ളേർ തൊലഞ്ഞടിക്കി പോകും. അയാൾ നല്ലതാണ് പറഞ്ഞത്, അദ്ദേഹത്തിന് അങ്ങനെ വിദ്വേഷമില്ലല്ലോ മൊത്തത്തിൽ. അതുകൊണ്ട് രജിത് സാറിന് വേണ്ടിയിട്ട് എല്ലാവരും വോട്ട് ചെയ്യണം. ഞങ്ങൾ വോട്ട് ചെയ്യും, ഞങ്ങളുടെ വോട്ട് രജിത് സാറിനാണ്. രജിത് സാർ എന്താണ് പറ? ഇഷ്ടം ഇഷ്ടം മാത്രമേ ഉള്ളൂ, ഉയിര്. രജിത് സാർ ഇഷ്ടം, രജിത് സാറ് ഉയിര്.